നമസ്തേ. ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. ഒന്നര വർഷം മുൻപ് നമുക്കിടയിലേക്ക് കൊറോണ കടന്നു വന്നപ്പോൾ നമുക്ക് അതൊരു കേട്ടുകേൾവി ഇല്ലാത്ത വൈറസും രോഗവും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, നമുക്ക് അങ്ങനെ ഒരു രോഗത്തെ അറിയാം. പക്ഷേ അന്നത്തെ രീതികളും ലക്ഷണങ്ങളുമല്ല കൊറോണയുടെ രണ്ടാം തരംഗത്തിൽ ഉണ്ടായത്. വലിയ വെല്ലുവിളി ഉയർത്തുന്നുമുണ്ട്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 300,000-ത്തിനടുത്താണ് കൊറോണ ബാധിതർ. രാജ്യം കടുത്ത നിയന്ത്രണങ്ങളിലേക്കും പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്കും കടക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആശങ്കയില്ലാതെ ജാഗ്രതയോടെ എങ്ങനെ മഹാമാരിയെ പിടിച്ചുകെട്ടാം? കൊറോണയ്ക്കൊപ്പം പേടിയില്ലാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം? ജനൻ ഡിബേറ്റ് പരിശോധിക്കുകയാണ്. ഡോക്ടർ എം ആർ താണപ്പിള്ള, ഡോക്ടർ എസ് എസ് ലാൽ, ഡോക്ടർ അരുൺ ബി നായർ, ഡോക്ടർ പി വി ബെന്നി എന്നിവർ അതിഥികളാവുന്നു. ഡോക്ടർ ശ്രീ മാർത്താണ്ഡപ്പിള്ള, അതിതീവ്രം രൂക്ഷമായ വ്യാപനം എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്ന പ്രേക്ഷകർക്ക് വല്ലാത്തൊരു ഭീതി ഉണ്ടാവും. അങ്ങനെ ഒരു ഭീതിയിലേക്കൊന്നും പോവാതെ ആശങ്കയില്ലാതെ ഈ മഹാമാരിയെ നമ്മുടെ വരുതിക്ക് വരുത്താൻ നമുക്കാവുമോ? കൊറോണയുടെ രണ്ടാം തരംഗത്തെ അത്ര കണ്ട് ഭയക്കേണ്ടതുണ്ടോ? നമ്മളെ അന്തർദേശീയമായിട്ട് തന്നെ കൊറോണയെ പറ്റി പറയുകയാണെങ്കിൽ വുഹാനും ചൈനയിൽ നിന്നുമാണ് അത് വ്യാപിച്ചത്. അതവിടെ ഒരു ഡിസംബറിലൊക്കെ തന്നെ രോഗം കണ്ടുപിടിച്ചെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് വരുന്നത് ഏകദേശം ജാനുവരി ഫെബ്രുവരി മാസങ്ങളാണ്. കേരളത്തിലെ ഫെബ്രുവരിയിലാണ് വുഹാനിൽ തന്നെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് തിരിച്ചു വരികയും അവരിലാണ് നമ്മൾ ആദ്യമായിട്ട് ഈ രോഗം കണ്ടത്. കേരളം തുടക്കത്തിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധ നടപടികൾ എടുത്തുകൊണ്ടും പൂർണ്ണമായിട്ടുള്ള ലോക്ക്ഡൗണിൽ പോയതുകൊണ്ടും നമുക്ക് വളരെ നിയന്ത്രിക്കാൻ സാധിച്ചു. കേരള മോഡൽ എന്ന് തന്നെ അന്തർദേശീയമായിട്ടും WHOയൊക്കെ പറയാനുള്ള രീതിയിൽ നമ്മൾ നിയന്ത്രിച്ചു എന്നുള്ളതാണ്. പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ തന്നെ രണ്ടാമത്തെ വേവ്, ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ് എന്നുള്ള കണക്കിൽ 3 വേവുകളായിട്ട് വന്നു കഴിഞ്ഞു. പക്ഷേ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് രണ്ടാമത്തെ വേവ് ആദ്യത്തെ വേവേക്കാളും ചെറിയ തോതിലാണ്, മൂന്നാമത്തെ വേവ് അതിലേക്കാളും ചെറുതാണ്, മരണസംഖ്യയും ഘട്ടം ഘട്ടമായിട്ട് കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ നമ്മളെ ആദ്യത്തെ ഒരു വേവ് പോലെ വന്നിട്ട് അത് ഈ ഫെബ്രുവരി വരെയൊക്കെ ഏകദേശം കുറഞ്ഞു കുറഞ്ഞ് അത് നമ്മൾ നിയന്ത്രിച്ചു എന്നുള്ള തോന്നലിലേക്ക് എത്തിയെങ്കിലും പെട്ടെന്നാണ് 1-2 മാസം കൊണ്ട് അത് വളരെ കൂടുകയും ഇതുവരെ ഉള്ള ഉണ്ടായതിൻ്റെ എണ്ണത്തെക്കാളും കൂടുതലായിട്ട് 2.5 ലക്ഷം 2.75 ലക്ഷം തന്നെ ആളുകളെ ബാധിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിൽ അതിൻ്റെ കാഠിന്യം കുറയുകയും മരണനിരക്ക് കുറയുകയും ചെയ്യുമ്പോൾ ഇവിടെയുള്ള നമ്മുടെ സെക്കൻഡ് വേവ് അതിരൂക്ഷമായിട്ട് വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. പിന്നെ അതിലൊരു ആശ്വാസം, ഇതുവരെ മരണനിരക്ക് കൂടിയിട്ടില്ല, എണ്ണം മാത്രമേ കൂടിയിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇത് എല്ലാ സംസ്ഥാനങ്ങളെയും ഏകദേശം ഒരുപോലെ തന്നെ ബാധിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ആണ് ഏറ്റവും രൂക്ഷമായിട്ട്, അത് തുടക്കം മുതൽ തന്നെ അത് തുടർന്ന് തന്നെ അത് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. തെക്കൻ സംസ്ഥാനങ്ങളിലും നോർത്തുള്ള സംസ്ഥാനങ്ങളിലും തന്നെ എടുത്താലും എല്ലാ സംസ്ഥാനങ്ങളിലും ഏകദേശം ഒരേ കണക്കിന്, പ്രത്യേകിച്ചും തെക്കൻ സംസ്ഥാനങ്ങൾ, അത് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേകിച്ചൊരു കാരണം എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഇലക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ കർണാടകയിലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ആ ഒരു പ്രശ്നമില്ല. ഫെസ്റ്റിവൽസിൻ്റെ കാര്യം, അതെല്ലാം കോമണായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് മാത്രം ഒരു കാരണമെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ അടുത്ത ഒന്ന് പരിഗണിക്കുന്നത് ഇതിൻ്റെ വേരിയൻസ് ആണോ മ്യൂട്ടൻസ് ആണോ എന്നുള്ള രീതിയിലാണ്. ഈ വൈറസിൽ ചില മാറ്റങ്ങൾ വന്നിട്ട് അതുകൊണ്ടാണോ രൂക്ഷമായിട്ടും ഇത്രയും ശക്തമായിട്ടും ഉണ്ടാകുന്നു എന്നുള്ള ഒരു ചിന്തയുണ്ട്. പക്ഷേ അവിടെയും തന്നെ ഇതുവരെ ലഭ്യമായിട്ടുള്ള പഠനങ്ങളും പുള്ളി വിവരങ്ങളും സൂചിപ്പിക്കുന്നത് അത് അതുകൊണ്ടല്ല, ഈ വേരിയൻസ് വന്നതുകൊണ്ടല്ല. വേരിയൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ UK വേരിയൻ്റ്, പിന്നെ സൗത്ത് ആഫ്രിക്കൻ വേരിയൻ്റ്, ബ്രസീലുള്ള വേരിയൻ്റ്, ഇതിൻ്റെയൊക്കെ എണ്ണം വളരെ കുറവ് തന്നെയാണ് ഇന്ത്യയിൽ. പഞ്ചാബിൽ ഏകദേശം 80% UK വേരിയൻ്റ് ഉണ്ട്.
മറ്റേ മറ്റുള്ള രണ്ടും തന്നെ വളരെ തുച്ഛമായിട്ടുള്ള എണ്ണമേ നമ്മൾ കാണുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പുതിയ ഒരു സർജ് വന്നു എന്ന് നമുക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ് പഞ്ചാബിൽ തന്നെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മൃഗങ്ങളിലുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ യുകെ വേരിയന്റ് നേരത്തെയുള്ള സ്ട്രെയിനിനേക്കാളും വ്യത്യാസമായിട്ട് അത് പെരുമാറുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് അപ്പോൾ അതും തന്നെ ഒരു കാരണമായിട്ട് നമുക്ക് എടുത്തു പറയാൻ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ആ കോവിഡ് വന്നു ചെറുപ്പക്കാരിലൊക്കെ ചെറിയൊരു പനി പോലെ വന്നങ്ങ് പോകുന്നുണ്ട് പ്രായമായവരെ ചെറുതായിട്ട് ബാധിക്കുന്നുണ്ട് മരണ നിരക്ക് 0.16 നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് പേടിക്കാനുള്ള ഒരു രോഗമല്ല എന്നുള്ളൊരു ചിന്ത പൊതുജനങ്ങളിടയ്ക്ക് തന്നെ വന്നു കഴിഞ്ഞു എന്നുള്ളത് സർക്കാരുകളും അതേപോലെയുള്ള ചിന്തയിലെത്തി വളരെ റിലാക്സേഷൻസായി കടകളൊക്കെ തുറന്നു സ്കൂളുകൾ തന്നെ ഒരു പരിധി വരെ തുറന്നു തുടങ്ങി ഓഫീസുകൾ തുറന്നു തുടങ്ങി അപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് റോഡിലെ വാഹനങ്ങളുടെ എണ്ണം കൂടി വരുന്നുണ്ട് ആക്സിഡൻറ്റ് തന്നെ കൂടിക്കഴിഞ്ഞു അപ്പോൾ പൊതുവെ പൊതുജനങ്ങൾ ഇതൊരു ഭീഷണിയല്ല എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങുകയും അങ്ങനെ പെരുമാറുകയും തുടങ്ങിയതിൻ്റെ ഒരു തിക്തഫലമായിട്ട് തന്നെയാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന സാഹചര്യം ശരി ഞാൻ വരാം ഡോക്ടർ ഡോക്ടർ എസ് എസ് ലാൽ സംസ്ഥാനത്ത് വാക്സിൻ വിതരണം പാളുന്നുണ്ടോ ഇന്നിപ്പോൾ പാലക്കാട്ടും കോട്ടയത്തുമൊക്കെ മെഗാ വാക്സിൻ മേളയിൽ തിരക്കും വലിയ തിക്കും തിരക്കും ഒക്കെ ആയിരുന്നു സാമൂഹ്യ അകലം ഒന്നും പാലിക്കാതെ നിയന്ത്രണങ്ങൾക്ക് അതീതമായാണ് ഇന്നും വാക്സിൻ എടുക്കാനുള്ളവരുടെ തിരക്ക് കണ്ടത് എങ്ങനെ ഇത് സംഭവിക്കുന്നു തയ്യാറെടുപ്പിന്റെ പ്രശ്നമാണ് രണ്ടാം വേവ് ഒക്കെ ഉണ്ടാവുമെന്ന് ആരോഗ്യ സംഘടനകളും പൊതുജനാരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ രൂഹത്തോടെ പറഞ്ഞിരുന്നു അത് കാരണം ഈ രോഗം പൂർണ്ണമായും ലോകത്ത് നിന്ന് പോയിട്ടില്ല പിന്നെ മറ്റു നമ്മുടെ പഴയ ചരിത്രം നോക്കിയാൽ ഇതുപോലെ വേവ്സ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ സർക്കാരുകൾ കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും അതിനകത്ത് ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് ഒരു പരാതി ഉണ്ടായി അപ്പൊ ഒരുപക്ഷെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെയാണ് രാഷ്ട്രീയമായിട്ട് ഗവൺമെന്റുകൾ അവരുടെ മേന്മകൾ പറയേണ്ട അവസ്ഥയൊക്കെ ഉണ്ട് അപ്പൊ രോഗത്തിന്റെ ഒരു ചെറിയ കുറവ് വരുമ്പോ ഈ രോഗം മാറി അല്ലെ രോഗത്തെ നമ്മൾ കീഴടക്കി എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ കുറെയൊക്കെ അശാസ്ത്രീയമായിരുന്നു അങ്ങനെ സംഭവിച്ചു അതുകൊണ്ടാണ് ഈ ജനങ്ങളിലേക്കും ഈ മെസ്സേജുകൾ പലതരത്തിൽ പരസ്പരം വിരുദ്ധമായ മെസ്സേജുകളൊക്കെ എത്തുമ്പോൾ ജനങ്ങളും ആശയക്കുഴപ്പത്തിലാണ് ഇപ്പൊ ഞാൻ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പൊതുജനാരോഗ്യ മിഷൻ ഡോക്ടർ മാർത്താണ്ഡ പിള്ള ആണ് എന്റെ അധ്യക്ഷൻ ഇപ്പൊ ഞങ്ങൾ ഓണക്കാലത്ത് നടത്തിയ ഒരു പഠനത്തിൽ കാണുന്നത് മലയാളികൾ 95% പേര് മാസ്ക് ധരിക്കുന്നു അപ്പൊ അത് കൃത്യമായിട്ട് ഗവൺമെന്റ് പറഞ്ഞപ്പോൾ ജനങ്ങൾ അനുസരിച്ചു അതിൽ 90% പേര് വളരെ കൃത്യമായിട്ട് മാസ്ക് അപ്പൊ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ എന്ത് മെസ്സേജ് കൃത്യമായിട്ട് കൊടുത്താലും അത് പൊതുവെ അനുസരിക്കുന്നവരാണ് ലിറ്ററസി അല്ലെങ്കിൽ സാക്ഷരതയിൽ മുന്നിലാണ് ആരോഗ്യ അവബോധത്തിൽ മുന്നിലാണ് അപ്പൊ അതൊക്കെ ഉണ്ട് ഇപ്പൊ പലപ്പോഴും ഗവൺമെന്റുകൾ കൊടുക്കുന്ന മെസ്സേജ് അത് പല കാരണങ്ങളുണ്ട് ഉണ്ടായി പരാജയങ്ങൾ കോവിഡ് കാര്യത്തിൽ പരാജയം പറ്റാത്ത ലോകത്തൊരു ഗവൺമെന്റ് പക്ഷെ പരാജയങ്ങളെ പരാജയങ്ങളായിട്ട് അംഗീകരിക്കുകയും അത് തിരുത്തി വെക്കുക വാക്സിന്റെ കാര്യത്തിലും ഒരു പക്ഷേ കേരളത്തിൽ ഇലക്ഷൻ ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു വാക്സിൻ കാര്യത്തിൽ ഒരു ഉദാസീനത കേരളത്തിന് ഉണ്ടാക്കി അതൊരു ഒരു പാർട്ടിയെ ഒരു മന്ത്രി ഉദ്ദേശിച്ച് പറയുന്നത് ഒരു സിസ്റ്റത്തിനുണ്ടാകുന്ന ചില പരാധീനതകൾ നമുക്കറിയാം കേരളത്തിൽ ഇടയ്ക്ക് വെച്ച് ഇന്ത്യയുടെ പകുതി കോവിഡ് കേസുകൾ കേരളത്തിലായിരുന്നു ഒരു സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ കേരളത്തിലായിരുന്നു പിന്നെ കേരളം ചെറിയ സംസ്ഥാനമാണ് പക്ഷെ കഠിനമായ വളരെ കൂടുതൽ ജനസാന്ദ്രതയുടെ പ്രദേശം പിന്നെ സാമൂഹികമായിട്ടുള്ള ഇടപെടൽ കൂടുതലാണ് മനുഷ്യർ ഇവിടെ അതിശൈത്യമോ അതി ഉഷ്ണമോ ജനങ്ങൾ എപ്പോഴും പുറത്താണ് അവരൊരുമിച്ച് നിൽക്കുന്നവരാണ് രാഷ്ട്രീയം ഇത്തരം കാര്യങ്ങളെ ഒത്തുകൂടുന്നവരാണ് അപ്പൊ അത്തരം പ്രദേശങ്ങൾ നമ്മൾ തീർച്ചയായും പുതിയ തരംഗം നമ്മൾ പ്രതീക്ഷിക്കണമായിരുന്നു അതിനുള്ള തയ്യാറെടുപ്പെടുക്കുക അതുപോലെ തന്നെ വാക്സിൻ കൂടുതൽ ചോദിച്ചു കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തി കൂടുതൽ വാക്സിനുകൾ നമ്മൾ വാങ്ങണമാണ് ഇപ്പൊ സീറോ വേസ്റ്റ് ആണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് കാരണം കേരളത്തിൽ വാക്സിൻ വഴി വളരെ വലിയൊരു നീണ്ട ചരിത്രം സ്വാതന്ത്ര്യത്തിന് മുമ്പേ ഉള്ള ചരിത്രം കേരളത്തിൽ പ്രതിരോധ കുത്തിവയ്പുകളോട് പൊതുവെ ഒരു താല്പര്യമുള്ളവരും അതിനെതിർക്കാത്തവരാണ് മലയാളത്തിൽ അപ്പൊ അതിനകത്ത് കൃത്യമായ ഒരു പ്ലാനിങ്ങിന്റെ കുറവ് കാണും മാത്രമല്ല ഈ കിട്ടിയ വാക്സിൻ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചപ്പോഴും ഇപ്പൊ ഒരു വാക്സിന്റെ കുറവ് വരുന്നു എന്നൊരു ധാരണ വന്നപ്പോൾ ജനങ്ങൾ തടിച്ചു കൂടുന്നത് സ്വാഭാവികം മാത്രമല്ല
വാക്സിൻ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമാണെന്ന് ധാരണ പരക്കാതിരിക്കാനും കേരളത്തിൽ പല ടൂൾസ് ഉണ്ട്. മാത്രമല്ല സാറും പല സൂചിപ്പിച്ചതുപോലെ നമുക്ക് പല പരിഹാര മാർഗം ഉപയോഗിക്കാം. അത് മാസ്ക് ധരിച്ചിട്ടായാലും കൈ കഴുകിയിട്ടായാലും സാമൂഹ്യ അകലം പാലിച്ചിട്ടായാലും അല്ലേ കൂട്ടം കൂടുന്ന സമയങ്ങളിൽ പോകാതിരുന്നിട്ട് ഇങ്ങനത്തെ ഒരുപാട് സാമൂഹ്യമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് നിയന്ത്രണ മാർഗങ്ങൾ. അപ്പൊ അതിനിപ്പോഴും പ്രാധാന്യമാണ്. ഇത് ഏതൊക്കെ വേരിയന്റ് വന്നാലും വാക്സിന്റെ കാര്യത്തിൽ പോലും ഇപ്പൊ നമ്മൾ കണ്ടു കോവാക്സിൻ ഈ വേരിയന്റിനെയൊക്കെ കവർ ചെയ്യുന്ന വാക്സിൻ ആണ്. പക്ഷെ വാക്സിൻ പല ടൂളുകൾ ഒന്ന് മാത്രം ഇതെല്ലാം കൂടി ചേർത്ത് ഇനി നാളെ ഭാവിയിലൊരു മരുന്നും ഈ രോഗത്തിനെ കണ്ടുപിടിക്കുകയാണ് അതുകൂടെ ചേരുമ്പോഴാണ് നമ്മൾ സമ്പൂർണ്ണമായിട്ട് ഈ രോഗത്തെ ഈടാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു 60-70% പേർക്ക് പ്രതിരോധ ശക്തി കിട്ടുന്നതിന് വാക്സിൻ വഴിയാകെ രോഗം വന്നിട്ടാണ് പക്ഷെ അതിന് മാസങ്ങൾ കിടക്കും. വാക്സിന്റെ കാര്യത്തിലും ജനങ്ങൾ കൃത്യമായ ഒരു ധാരണ കൊടുക്കണം. വാക്സിൻ കൊണ്ട് എല്ലാ പ്രശ്നവും പരിഹരിക്കില്ല. അഥവാ വാക്സിൻ താമസിച്ചു പോകണമെങ്കിൽ ഭയക്കേണ്ട കാര്യം വാക്സിൻ ഇല്ലാതെ നമ്മൾ ഇത്രയും നമ്മൾ ജീവിച്ചിരുന്നില്ല. അപ്പൊ വാക്സിൻ ഇല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ നമ്മൾ ഓരോ വ്യക്തിയും സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ രോഗത്തെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞിർത്താൻ പറ്റും. വാക്സിൻ അഥവാ വാക്സിൻ പ്രശ്നമാകാൻ പോവാണ്. അടുത്ത 7-8 മാസം കൊണ്ടൊക്കെ എല്ലാവർക്കും വാക്സിൻ എത്തി എത്തുള്ളൂ. ഇന്നത്തെ നിലയ്ക്ക് കാര്യങ്ങൾ പോകാം. ഡോക്ടർ അരുൺ ബി നായർ, കൊറോണ ചികിത്സയ്ക്ക് പുതിയ മാർഗനിർദ്ദേശങ്ങളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ്. നമ്മൾ വേണ്ട രീതിയിൽ കൊറോണ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാത്തത് കൊണ്ടുകൂടി ആയിക്കൂടെ ഇപ്പോൾ ഈ ഒരു അവസ്ഥ, ഇപ്പോൾ ഇന്നിപ്പോൾ 22,000 കടന്നിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ രോഗികളുടെ എണ്ണം. അതിനിടയിൽ പുതിയ മാർഗനിർദ്ദേശങ്ങളൊക്കെ പുറത്തിറക്കുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാവും എന്താണ് കരുതുന്നത്? തീർച്ചയായിട്ടും ലോകത്തിൽ എല്ലാ ഭാഗത്തും സംഭവിച്ചതുപോലെ ഇവിടെയും ഈ ആദ്യത്തെ തരംഗം കഴിഞ്ഞ് കേസുകളുടെ എണ്ണം കുറഞ്ഞപ്പോൾ ഒരു മിഥ്യാസുരക്ഷിതത്വ ബോധത്തിലേക്ക് എല്ലാവരും പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. ഇനി ഇത് പൂർണ്ണമായി അത് ഇല്ലാതായി കഴിഞ്ഞു, ഇനി ഒരു ശല്യവും ഇതുമൂലം ഉണ്ടാകില്ല, അല്ലെങ്കിൽ അതിനെ പിടിച്ചു കെട്ടാനുള്ള വാക്സിൻ വന്നു കഴിഞ്ഞു, ഇതൊരു പ്രശ്നമാകില്ല എന്നുള്ള തരത്തിലേക്കുള്ളൊരു ചിന്ത പൊതുസമൂഹത്തിൽ മൊത്തത്തിൽ പ്രകടമായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രതിഫലനം എന്നോണം ഭരണകൂടങ്ങളുടെ മനോഭാവത്തിലും ഒരു കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളിൽ ഒരു അല്പം ലാഘവം വരുന്ന ഒരു സമീപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. പക്ഷെ നമുക്കറിയാം സ്പാനിഷ് ഫ്ലൂ തൊട്ടിങ്ങോട്ടുള്ള എല്ലാ മഹാമാരികളുടെയും ചരിത്രം പരിശോധിച്ചാൽ വ്യത്യസ്ത തരംഗങ്ങളായി ആവർത്തിച്ച് അത് വരുന്ന ഒരു സ്വഭാവമുണ്ട്. സ്പാനിഷ് ഫ്ലൂവിൻ്റെയൊക്കെ ചരിത്രത്തിൽ ആദ്യ തരംഗത്തേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ രണ്ടാം തരംഗത്തിൽ അത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം പല രാജ്യങ്ങളിലും ഈ രണ്ടാം തരംഗം വലിയ ഒരു ശക്തിയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് പോയില്ലെങ്കിലും ചില പ്രദേശങ്ങളിൽ അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കി. ജനസാന്ദ്രത കൂടുതലുള്ളൊരു പ്രദേശമായതുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും ആ ഒരു അപകട സാധ്യത കൂടാനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ, ഇപ്പോൾ വാക്സിൻ കയറ്റുമതി അടക്കം ഒട്ടേറെ സംഗതികൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ച ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് ഇത് നിയന്ത്രണ വിധേയമായി എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. പക്ഷേ അത് രണ്ടാം തരംഗത്തിൽ അപ്രതീക്ഷിതമായ തോതിൽ ഇത് ഇത്രത്തോളം കൂടി വന്നപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ വാക്സിൻ്റെ ദൗർലഭ്യമടക്കമുള്ള ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും നമുക്ക് നേരിടേണ്ട ഒരു സാഹചര്യം വരികയും ചെയ്തു. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, ഈ ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ഈ കോവിഡ് വ്യാപനത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് ഒരു സാമൂഹിക ഉത്തരവാദിത്വവും ഒരു പൗരൻ്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വവുമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കേവലം ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമായി മാത്രം നമുക്ക് പരിമിതപ്പെടുത്താൻ പറ്റില്ല. തീർച്ചയായും ഭരണകൂടങ്ങൾക്ക് വ്യക്തമായ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് ഓരോ വ്യക്തിയും സ്വന്തം കടമയായി സ്വന്തം ഉത്തരവാദിത്വമായി ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ വാക്സിനെക്കുറിച്ച് ഒക്കെ ആദ്യഘട്ടത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. വാക്സിൻ ഫലപ്രദമല്ല എന്നുള്ള മട്ടിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. വാക്സിന് പാർശ്വഫലങ്ങൾ കൂടുതലാണ് എന്നുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. വാക്സിൻ ഇതിനാവശ്യമില്ല എന്നുള്ള മട്ടിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാക്സിനേഷൻ ഡ്രൈവിൻ്റെയും മറ്റും ആദ്യഘട്ടത്തിൽ വലിയ തോതിലുള്ളൊരു ആവേശം പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് അത് ലഭിച്ചു, പിന്നീട് വയോജനങ്ങൾക്ക് അത് ലഭിക്കുന്ന ഘട്ടം വന്നപ്പോൾ ഇത് പലതരത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള മട്ടിലുള്ള സന്ദേശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. രക്തത്തിൽ കട്ട പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, ബ്ലഡ് ക്ലോട്ട് ഇതിൻ്റെ പാർശ്വഫലമായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ്
എനിക്ക് തോന്നുന്നു മിക്കവാറും ഡോക്ടർമാരൊക്കെ ദിനം പ്രതി ഒരുപാട് സന്ദേശങ്ങൾക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെ നിലവിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വാക്സിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചും സുരക്ഷിതത്വത്തെക്കുറിച്ചും കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു, ഗവേഷണ ഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അമേരിക്കയിൽ നടത്തിയ വാക്സിനേഷൻ ഡ്രൈവിൻ്റെ കണക്കുകൾ തന്നെ 77 ദശലക്ഷം ആളുകൾ, അതായത് 7.7 കോടി ആളുകൾ വാക്സിൻ സ്വീകരിച്ചപ്പോൾ, 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചപ്പോൾ 5,800 ആളുകൾക്ക് മാത്രം അവരിൽ രോഗബാധ ഉണ്ടാവുകയും അതിൽ 396 പേർക്ക് മാത്രം ഒരു ICU ചികിത്സ പോലത്തെ ഒരു തീവ്രപരിചരണം ആവശ്യമായ ഘട്ടം വരികയും കേവലം 74 പേര് മാത്രം ഈ 77 ദശലക്ഷം പേര് വാക്സിൻ എടുത്തതിൽ വെറും 74 പേര് മാത്രം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ 99.999% വ്യക്തികളെയും മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വാക്സിൻ ഫലപ്രദമായിട്ടു പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നൊരു വ്യക്തമായൊരു കാര്യം. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റം തന്നെയാണ്. കാരണം 100% ഫലപ്രാപ്തിയുള്ള ചികിത്സകൾ എന്ന് പറയുന്നത് വളരെ വിരളമാണ് ഏത് വൈദ്യശാസ്ത്ര ശാഖയെടുത്താലും. പക്ഷേ 99.999% മരണത്തിൽ നിന്ന് ഒരു വാക്സിൻ ജനങ്ങളെ രക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും ലഭ്യമായ സൗകര്യങ്ങളിൽ ഏറ്റവും നല്ല ഒരു സംഗതി തന്നെയാണ്. പക്ഷേ ബാക്കിയുള്ള ആ ചില്ലറ വരുന്ന ഒരു വശം കൂടെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പാലിക്കേണ്ട ജാഗ്രതകൾ ഇനിയും തുടരേണ്ടതുണ്ട്. മാസ്ക് ധരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ശീലമാകേണ്ടതുണ്ട്. അത് പൊതുസ്ഥലങ്ങളിൽ അത്യാവശ്യമാണ്. ഓഫീസുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ പോകുമ്പോൾ വേണം. ആശുപത്രികളിൽ പോകുമ്പോഴാണ് അത് നിർബന്ധമായിട്ടും വേണ്ടത്. ഇപ്പോഴും ആശുപത്രിയിൽ ഡോക്ടർമാരുടെ മുന്നിലെത്തിക്കഴിയുമ്പോൾ മാസ്ക് താഴ്ത്തിയിട്ട് സ്വതന്ത്രമായി സംസാരിക്കുന്നൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അത് ഒരു ശീലത്തിൻ്റെ ഒരു വിഷയമാണ്. മാസ്ക് താഴ്ത്തിയില്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കില്ല എന്നുള്ള ഒരു ചിന്തയുടെ ഒരു ഭാഗമായിട്ടൊക്കെയാണ്. പക്ഷേ ഒരിക്കലും ആശുപത്രിയാണ് ഒരു കാരണവശാലും മാസ്ക് താഴ്ത്താൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥലം എന്നുള്ളതാണ്. കൈകൾ ശുചിയായി സൂക്ഷിക്കുന്നതും സാമൂഹ്യ അകലം പാലിക്കുന്നതും അടക്കമുള്ള കാര്യങ്ങളിലും ഈ ജാഗ്രത തുടരേണ്ടതുണ്ട്. വിവാഹ ചടങ്ങുകളായാലും ആൾക്കൂട്ടം വരുന്ന ഏത് തരത്തിലുള്ള സംഗതിയായാലും, അത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമായാലും ശരി, ഉത്സവമായാലും ശരി, കല്യാണമായാലും ശരി, മരണാനന്തര ചടങ്ങായാലും ശരി, ഇവിടെയൊക്കെ ഈ അപകട സാധ്യതകൾ തുടരുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിപരമായ ജാഗ്രത ഈ സ്ഥലങ്ങളിലെല്ലാം തുടരേണ്ടത് ഇനിയും അത്യാവശ്യമാണ്. വാക്സിൻ ഉണ്ടെങ്കിൽ പോലും ഒരു പൂർണ്ണമായ ഒരു സുരക്ഷിതത്വത്തിന് ഈ കാര്യങ്ങൾ കൂടെ തുടരേണ്ടത് അനിവാര്യമാണ്. തീർച്ചയായും ഡോക്ടർ SS ലാൽ, ഇന്നിപ്പോൾ മാർഗനിർദ്ദേശങ്ങൾ, പുതിയ മാർഗനിർദ്ദേശമൊക്കെ ആരോഗ്യവകുപ്പ് നമ്മുടെ ഇവിടെ സംസ്ഥാനത്ത് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ കേട്ടത് ഹൈറിസ്ക് രോഗികളുമായി സമ്പർക്കത്തിലുള്ളവർക്ക് 14 ദിവസം നിരീക്ഷണം നിർബന്ധമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് രോഗലക്ഷണങ്ങളൊന്നുമില്ലെങ്കിൽ 8-ാം ദിവസം RT-PCR പരിശോധന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെയാണ് ഈ രോഗലക്ഷണം എന്ന് പറയുമ്പോൾ എന്താണ് ഈ 2-ാം തരംഗത്തിൽ രോഗലക്ഷണം? ആദ്യം നമ്മളിപ്പോൾ നേരത്തെ ഈ 1.5 വർഷം മുൻപ് കൊറോണ വന്ന സമയത്ത് നമ്മൾ കേട്ടിരുന്ന ആ ലക്ഷണങ്ങൾ അതൊന്നുമല്ലല്ലോ ഇന്നിപ്പോൾ വരുന്നത്. അതെങ്ങനെയാണ് മനസ്സിലാക്കാനാവുക? എന്താണ് പറയാവുന്ന ലക്ഷണങ്ങൾ? സമാനമാണ്, ഇതൊക്കെ ജലദോഷം വരുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് കോവിഡിലും വന്നത്. കോവിഡ് വന്നിട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് മറ്റ് അവയവങ്ങളെ ബാധിക്കുക, മറ്റ് രോഗങ്ങളുള്ളവർക്ക് കൂടുതൽ പ്രശ്നമാകുക, ഇത്തരം കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ നമ്മള് ഈ വേരിയന്റ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത് നമ്മൾ ഈ വിഷയത്തിന് പലപ്പോഴും മാറിപ്പോകാറോ. നമ്മള് മനസ്സിലാക്കേണ്ടത് ഇതൊരു വൈറസ് രോഗമാണ്, ജലദോഷ സമാനമായ ലക്ഷണങ്ങൾക്കാണ്, ഇത് പകർച്ച വളരെ പെട്ടെന്നാണ്. പക്ഷെ ഈ മരണനിരക്ക് വളരെ തുടക്കത്തിലെ കുറവാണ്. പക്ഷെ 100 പേർ മരിക്കുമ്പോൾ ഒരാള്, അല്ലെങ്കിൽ 200 പേർ മരിക്കുമ്പോൾ ഒരാളെന്ന് പറയുന്നത് 2,000 പേർ മരിക്കുമ്പോൾ അതിന്റെ 10 ഇരട്ടിയാണ്. അത്തരത്തിലാണ്, എണ്ണം കൂടുമ്പോഴാണ് മരണത്തിന്റെ ആഘാതം കൂടുന്നത്. കൂടുതൽ പേർ മരിക്കും, ശതമാന കണക്കിന് അത് കുറവ് തന്നെയാണ്. പക്ഷെ അത് കൂടുതൽ പേരിലേക്ക് പകരായിരിക്കുന്നു. ഇത് ലോകം പെട്ടെന്ന് പടരുന്നതാണ്, മാസങ്ങൾ കൊണ്ട് ലോകം മുഴുവൻ പടർന്നെത്തിയത്. 2-ാം വരവിന്റെ കാര്യത്തിൽ നമ്മൾ അത്തരത്തിലൊരു ചർച്ചയിലേക്ക് പോകാം. അതായത് അതാണ് പറഞ്ഞു, വാക്സിൻ പോലും ഒരു വിഷയമല്ല. വാക്സിൻ വന്നില്ലായിരുന്നു എന്ത് ചെയ്യുവായിരുന്നു? വാക്സിൻ വന്നില്ലായിരുന്നു നമുക്ക് ഇത് മറികടക്കണം. അപ്പൊ നമുക്ക് ഈ മാസ്കും സാമൂഹ്യ അകലവും കൂട്ടങ്ങളിൽ പോകാൻ കൈ ശുദ്ധിയൊക്കെ തന്നെയാണ് നമ്മുടെ മാർഗങ്ങൾ. അപ്പൊ ഈ ഗവൺമെന്റ് കൊടുക്കുന്ന ഗൈഡ് ലൈൻസ് ഇപ്പൊ പ്രത്യേകിച്ച് ഈ 10 ദിവസങ്ങളിൽ കുറെയൊക്കെ കൂടിയാലോചനകളും കുറെ കൺസെൻസസ് ഒക്കെ വന്നതിന് ശേഷം വരുന്നതാണ്. ഗവൺമെന്റിന്റെ നിലപാടുകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് അനുസരിക്കുക. മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റിൽ നിന്ന് പോലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പോലും ഒറ്റ രീതിയിലായിരിക്കും. അത് അതൊരു ഒരു മഹാമാരിയുടെ കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. ഓരോരുത്തർക്ക് അവരൊക്കെ തോന്നുന്ന വീഡിയോയും ഓഡിയോ ഒക്കെ ഇറക്കി പൊതുജനത്തിന് കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പൊ ഞാനൊരു കോൺഗ്രസിന്റെ കോവിഡ് സെല്ലിന്റെ നിയന്ത്രണം ഞങ്ങൾ ചെയ്ത് ഗവൺമെന്റ് എന്ന് പറയുന്നു അത് കൃത്യമായി
ആവർത്തിക്കുക. ഗവൺമെന്റിന്റെ പരിപാടി, ഗവൺമെന്റ് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ആരോഗ്യവകുപ്പില്ല. ആരോഗ്യവകുപ്പ് എന്താണ് ചെയ്യുന്നത്? അതിന് സഹായം ചെയ്തു കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ വാക്സിനെ പറ്റിയും ലക്ഷണങ്ങളെ പറ്റിയും മ്യൂട്ടന്റിനെ പറ്റിയൊക്കെയുള്ള ചർച്ചകളിലേക്ക് അധികം വഴി പോകാതെ നമുക്ക് ഇപ്പോ ഉള്ള അസുഖങ്ങൾ, ഇപ്പോ ഉള്ള അസുഖം ഇപ്പോ ഉള്ള സംവിധാനങ്ങൾ വെച്ച് നമുക്കൊരു പരിധി നിയന്ത്രിക്കാൻ പറ്റും. വാക്സിൻ വരുന്നതിന് മുമ്പ് തന്നെ നിയന്ത്രണം വന്ന പ്രദേശങ്ങളുണ്ട്. അപ്പൊ ആ മാർഗങ്ങൾ ജനങ്ങളിൽ കൂടി എത്തിക്കുക, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മനുഷ്യരിൽ എത്തിക്കുക, ജനങ്ങളിൽ എത്തിക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് എത്തിക്കുക, പരസ്പരം മാറി തിരിഞ്ഞ അഭിപ്രായം, ഒരു കാരണവശാലും ആശയക്കുഴപ്പം ഉണ്ടാക്കുക, ഭയം ഉണ്ടാക്കുക. മാർത്തണ്ഡപ്പള്ള സർ, ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസ്, അതിന്റെ സാന്നിധ്യം നമ്മുടെ നാട്ടിലും കണ്ടു എന്ന് പറയുന്നു. പക്ഷെ അതിന് എത്ര എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയൊന്നും വന്നിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിലേയും കേട്ടിട്ടുണ്ട്. ഈ രണ്ടാം തരംഗത്തിൽ ഈ ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസ് അത് തന്നെയല്ലേ ഭീതി ഉണ്ടാക്കുന്നത്? ജനിതക മാറ്റങ്ങൾ കൊറോണ വൈറസിൽ സംഭവിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ആദ്യമായിട്ട് ഇത് കണ്ടത് യു കെയിൽ തന്നെയാണ്, യു കെ വേരിയൻറ്റ്. അത് കഴിഞ്ഞാണ് സൗത്ത് ആഫ്രിക്കൻ വേരിയൻ്റ് എന്നും പറഞ്ഞ് കുറച്ചുകൂടെ കാഠിന്യമുള്ള രീതിയിലുള്ള വേരിയൻ്റ് ആയിരുന്നു സൗത്ത് ആഫ്രിക്ക. അതിനേക്കാളും കാഠിന്യമുള്ള വേരിയൻ്റാണ് ബ്രസീലിൽ നിന്നും ഉണ്ടായത്. പക്ഷേ ഇന്ത്യയിൽ ഈ വേരിയൻസ് ഒന്നും അത്രത്തോളം അമിതമായിട്ട് പടർന്നിട്ടില്ല എന്നുള്ളതാണ് ICMR പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ കണ്ട ഒരു വേരിയൻ്റ് അല്ലെ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഡബിൾ മ്യൂട്ടൻറ്റ് കൊറോണ വൈറസ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇതുവരെയുള്ള ICMR പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ വേരിയൻസ് കൊണ്ടല്ല ഈ എണ്ണം കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ ഘട്ടത്തിൽ 6-1 or 2 എന്നുള്ള കണക്കിലായിരുന്നു. അതിനർത്ഥം ഒരാളിൽ നിന്നും 1-ോ 2-ോ പേർക്കായിരിക്കും രോഗം പടരാനുള്ള സാധ്യത. പക്ഷേ ഇപ്പോഴത്തെ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് 6-4-5 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരാളിൽ നിന്ന് 4-5 പേർക്ക് ഈ രോഗം പടരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. അത് തന്നെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. പണ്ടൊക്കെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് ഇത് ബാധിച്ചാണ് ആശുപത്രി വരുന്നത്. ഇപ്പം അങ്ങനെയല്ല, കുടുംബസമേതമാണ് വരുന്നത്, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ബാധിച്ച് വരുന്നുണ്ട്. പക്ഷേ ഈ വേരിയൻ്റ് ആണോ ഇപ്പോഴത്തുള്ള മാറ്റത്തിന് കാരണം എന്ന് ചോദിച്ചാൽ, ഇതുവരെ ഉള്ള പഠനങ്ങളിൽ നിന്നും ഈ ഡബിൾ മ്യൂട്ടൻ്റ് ഉൾപ്പെടെയുള്ള വേരിയൻസും മ്യൂട്ടൻസിന്നും അതുകൊണ്ടാണ് ഈ എണ്ണം കൂടിയിരിക്കുന്നത് എന്നുള്ളതിനുള്ള തെളിവുകൾ തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ മൃഗങ്ങളിൽ തന്നെ പഠനങ്ങൾ പഞ്ചാബിൽ നടത്തിയിട്ടുണ്ട്, UK വേരിയൻ്റ്. അത് കുറെ കൂടെ പെട്ടെന്ന് പടരുന്നതാണോ എന്ന് അറിയാനും വേണ്ടിയിട്ട്. അതും തന്നെ ആ പഠനം എണ്ണം കുറവാണെങ്കിൽ പോലും ആ പഠനം സൂചിപ്പിക്കുന്നത് UK വേരിയൻറ്റും നമ്മൾ ഇന്ത്യയിലെ നേരത്തെ ഉണ്ടായിരുന്ന കോവിഡും ആയിട്ട് വൈറസുമായിട്ട് അതിൻ്റെ സ്പ്രെഡിൽ വലിയ വ്യത്യാസം കാണുന്നില്ല, കാഠിന്യത്തിലും വ്യത്യാസം കാണുന്നില്ല എന്നുള്ളത് തന്നെ. അപ്പോൾ ഇതുവരെയുള്ള പഠനങ്ങൾ കാണിക്കുന്നത് ഈ മ്യൂട്ടൻ്റോ വേരിയൻ്റോ കൊണ്ടല്ല ഇപ്പോൾ ഇത്രയും പടർന്ന് പിടിക്കുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ ഘട്ടത്തിൽ ഡബ്ലിങ് ടൈം എന്ന് പറയുന്നത് ഏകദേശം 28 ദിവസമാണെങ്കിൽ ഇപ്പോൾ 10 ദിവസമായിട്ട് അത് കുറഞ്ഞിരിക്കുന്നുള്ളതാണ്. പ്രധാന കാരണം ജനങ്ങളുടെ ഇടയിലുള്ള ജാഗ്രത കുറവ് തന്നെയാണ്. ഈ മാസ്ക് ധരിക്കുന്നില്ല, അഥവാ ധരിക്കുകയാണെങ്കിലും അത് ധരിക്കേണ്ട രീതിയിൽ ധരിക്കുന്നില്ല. അരുൺ പറഞ്ഞ പോലെ സംസാരിക്കുന്ന സമയത്ത് അത് താത്തി വെച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ മാസ്ക് ഇട്ടതിൻ്റെ ഗുണം തന്നെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. പിന്നെ സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകുന്ന ശീലവും കുറഞ്ഞു വരുന്നുണ്ട്, കുറഞ്ഞു വന്നു കഴിഞ്ഞു. സാമൂഹ്യ അകലം, ശരീര അകലം പാലിക്കുന്നതിൽ തന്നെ നമ്മൾ വളരെയേറെ പിന്നോക്കം പോയി കഴിഞ്ഞു. നമ്മൾ ബസാറുകളിലും ബസ് സ്റ്റാൻഡുകളിലും ആശുപത്രിയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ആൾക്കൂട്ടം ആൾക്കൂട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ അതുകൊണ്ട് ആ ഇത് പാലിക്കേണ്ട മൂന്നും പാലിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇത് കൂടാനുള്ള കാരണം എന്ന് ഏകദേശം നമുക്ക് തീർത്ത് പറയാം. ഇനിയുള്ള പഠനങ്ങളിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും വന്നാൽ മാത്രമേ അത് വേരിയൻ്റോ അല്ലെങ്കിൽ മ്യൂട്ടൻസ് കൊണ്ടാണെന്ന് നമുക്ക് ഉള്ള ഒരു നിഗമനത്തിൽ എത്താൻ സാധിക്കുള്ളൂ. പക്ഷേ ഈ ഈ രോഗലക്ഷണങ്ങളിൽ ചില മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കാണുന്നുണ്ട്. പണ്ടത്തെ പോലെ തൊണ്ടവേദനയും പനിയും മണം രുചിയില്ലാത്മ ആ കണക്കിന് വന്നിട്ട് പിന്നെ ചുമ എന്നുള്ള രീതി മാറിയിട്ട് പനിയുണ്ട്, വയറ്റിലെ അസ്വസ്ഥതകൾ വരുന്നുണ്ട്. ഈ ന്യൂമോണിയ തന്നെ പണ്ടത്തെ പോലെയല്ല, പെട്ടെന്നാണ് ന്യൂമോണിയ കടുക്കുകയും ആശുപത്രിയിലെ സമയത്തിൽ എത്തിച്ചില്ലെങ്കിൽ മരണം തന്നെ
നോർത്ത് ഇന്ത്യയിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതിഭാസമാണ്. പെട്ടെന്നാണ് കോംപ്ലിക്കേഷൻസ് വരുന്നത്. അതിന് ചികിത്സിക്കാൻ തന്നെ സമയം കിട്ടാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കോവിഡ് പ്രോട്ടോക്കോൾ വളരെ ശക്തമായിട്ട് നമ്മൾ നടപ്പാക്കിയേ പറ്റുള്ളൂ. അത് ഗവൺമെൻറ്റോ പോലീസോ സംഘടനകളോ മാത്രം വിചാരിച്ചാൽ പോരാ, സമൂഹത്തിൻ്റെ ഇടപെടൽ അവർക്ക് തന്നെ ബോധ്യം വരണം. ഈ കൊറോണ പ്രോട്ടോക്കോൾ നമ്മൾ പാലിച്ചേ പറ്റുള്ളൂ. വോളണ്ടറി ഓർഗനൈസേഷൻസ് ഉണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ തന്നെ യൂത്ത് വിങ്ങളെ തന്നെ ഇതിനു വേണ്ടി വിനിയോഗിക്കാൻ ഇന്നെല്ലാം തെറ്റില്ല. റോട്ടറി അലയൻസ്, NSS, IMA പോലുള്ള ബോഡീസ്, ഇവരെല്ലാവരെയും തന്നെ സമൂഹത്തിന് തന്നെ ഇതിൽ അവർ തന്നെ മുന്നോട്ട് വന്ന് ഇത് നിയന്ത്രിക്കാൻ ശ്രമിച്ചാലേ പറ്റുള്ളൂ. അല്ല, പോലീസിനെ കൊണ്ട് മാത്രം ഇപ്പം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നിയന്ത്രണം നടപ്പാക്കാമെന്ന് വിചാരിച്ചാൽ അത് തീർച്ചയായിട്ടും നടക്കുന്ന ഒരു കാര്യമല്ല. കുറച്ചുകൂടെ വിപുലീകരിക്കുകയും പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൂട്ടുകയും അവരുടെ ഇടയ്ക്ക് അവബോധം സൃഷ്ടിക്കുകയും മുൻകരുതലെടുക്കുകയും ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും കൊറോണ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. ശരി സർ. ഡോക്ടർ ബെന്നി, നമ്മുടെ സംസ്ഥാനത്ത് കൊറോണ വാക്സിൻ ക്ഷാമത്തിന് കാരണം വിതരണ കേന്ദ്രങ്ങളിലേക്ക് വാക്സിൻ എത്തിക്കുന്നതിൽ പാളിച്ച എന്നാണെന്ന് വിലയിരുത്തപ്പെടുന്നത്. ഞങ്ങളൊക്കെ അത് അന്വേഷിച്ചപ്പോൾ അങ്ങനെ തോന്നി. ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്ക് രണ്ടാമത്തെ ഡോസ് എടുക്കാനുള്ള ക്രമീകരണവും ആരോഗ്യവകുപ്പ് ഒരുക്കിയിട്ടില്ല. ഇനിയിപ്പോൾ May 1 മുതൽ 18 വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും വാക്സിൻ നൽകണമെന്നാണല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം. അതിനുവേണ്ട ഒരുക്കങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? ഇന്നിപ്പോൾ വാക്സിൻ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ്, തിക്കും തിരക്കും ഒക്കെ ആയിരുന്നു. എന്താണ് സംസ്ഥാനത്തൊരവസ്ഥ? നമ്മളെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വാക്സിൻ അവൈലബിലിറ്റിയെക്കുറിച്ച് ഇന്നും ജനങ്ങൾക്കോ ഇപ്പം ഹെൽത്ത് അതോറിറ്റിക്കോ ഇല്ല. ഇന്ന് നമ്മൾ കാണുന്ന ഒരവസ്ഥയെന്ന് പറയുന്നത് ഒരു രണ്ടാമത്തെ ഡോസിൻ്റെ ഡ്യൂ ഡേറ്റുമായിട്ട് ജനങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വാക്സിൻ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവരിലുണ്ടാകുന്ന ഭീതി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമുക്കറിയാം ഈ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ കാലത്ത് തൊട്ട് പലരും വിളിക്കുന്നുണ്ട്, ഇന്നെത്തുമോ നാളെ എത്തുമോ എന്നുള്ളൊരു ആകാംക്ഷയായിട്ട്. ഇതിൽ ഇന്ന് വൈകുന്നേരം നടന്ന ഒരു അനൗൺസ്മെൻറ്റ് കേട്ടപ്പോഴത്തേക്ക് അതിൽ ഒരു എന്തോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടതായിട്ട് എനിക്ക് തോന്നി. വൈകുന്നേരം നമുക്ക് കൃത്യമായിട്ട് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായി, പ്രൈവറ്റ് മേഖലയ്ക്ക് 600 രൂപയ്ക്കും എല്ലാ സ്റ്റേറ്റ് സർക്കാരുകൾക്കും 400 രൂപയ്ക്കും സെൻട്രൽ ഗവൺമെൻറ്റിന് 150 രൂപയ്ക്കും വാക്സിൻ നൽകാമെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ധാരണ. അപ്പോൾ ഈ ധാരണയ്ക്ക് വേണ്ടിയാണ് ഒരു മനഃപൂർവ്വം വരുത്തിയ ഒരു ഷോർട്ടേജ്, വാക്സിൻ ഷോർട്ടേജ് എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും വ്യക്തമാണ്. ഇനി എങ്ങനെ ഇതിൻ്റെ അവൈലബിലിറ്റി, ഗവൺമെൻറ് മേഖലയിൽ ഇത് ഫ്രീ ആയിരിക്കുമോ? അതേ കണക്കിന് ഈ 400 രൂപയ്ക്ക് സർക്കാർ ഇത് സംസ്ഥാന സർക്കാരുകൾ മേടിച്ചിട്ട് അത് ഫ്രീ ആയിട്ട് കൊടുക്കുമോ അതോ സബ്സിഡൈസ്ഡ് റേറ്റിൽ കൊടുക്കുമോ? അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയ്ക്ക് എവിടെ നിന്ന് വാക്സിൻ എത്രത്തോളം കിട്ടും, ആര് വഴി കിട്ടും, ഇങ്ങനെയുള്ളതിനെല്ലാം ഒരു ധാരണ പോലും ഇതുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നും ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ മേധാവികളെ വിളിക്കുമ്പോൾ പോലും അവർക്കും കൃത്യമായിട്ടുള്ള ധാരണ ഈ വാക്സിനെക്കുറിച്ചില്ല. ഇത് വല്ലാത്ത ഒരു അവസ്ഥയിലോട്ടാണ് ഈ വാക്സിനേഷൻ പ്രോഗ്രാമിനെ കൊണ്ടെത്തിച്ചത്. ഇപ്പം എല്ലാ അസോസിയേഷനുകളായാലും, ഇപ്പം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനെ പോലെയുള്ള സംഘടനകൾ വളരെ തീവ്രമായിട്ടുള്ള വാക്സിനേഷൻ പ്രോഗ്രാമിൻ്റെ അറേഞ്ച്മെൻറ്റിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഓരോ റെസിഡൻസ് അസോസിയേഷനിലെല്ലാം വാക്സിനേഷൻ പ്രോഗ്രാം നടത്താൻ വേണ്ടി IMA പോലെയുള്ള സംഘടനകൾ കൃത്യമായിട്ട് അത് വളരെ ചിട്ടയോടുകൂടി നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അറേഞ്ച് ചെയ്തിരുന്ന പല റെസിഡൻസ് അസോസിയേഷനിൻ്റെയും പ്രോഗ്രാമുകൾ അവർക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ വാക്സിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അവസ്ഥ കേരള സർക്കാർ തന്നെ പുറപ്പെടുവിക്കേണ്ടതായിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെ എന്താണോ അത് ഒരു ഗൈഡ് ലൈൻ കിട്ടിയിട്ടുള്ളത്, അത് വ്യക്തമായിട്ട് ജനങ്ങളെ ധരിപ്പിക്കുക എന്നുള്ളതാണ് നാളെയും മറ്റന്നാളുമായിട്ട് ഗവൺമെൻറ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ പല പ്രൈവറ്റ് മേഖലകൾക്കായാലും സർക്കാർ സ്ഥാപനങ്ങൾക്കായാലും നിരവധി ആൾക്കാരുടെ കോളുകളായാലും അതേണക്ക് അന്വേഷണങ്ങളും അവർക്ക് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയിലോട്ട്
അവർക്ക് എത്തിച്ചേരാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഒരു ധാരണ ഗവൺമെൻറ് തന്നെ കൊണ്ടുവരണം. ശരി.